നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഇന്ത്യയുടെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ കെ എൻ സിംഗ് ദക്ഷിണാഫ്രിക്കയുടെ ഡെമി ലൈ നെൽ പീറ്റേഴ്സ് രണ്ടായിരത്തി പതിനേഴിലെ വിശ്വസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം വൺ ട്വന്റി ബീറ്റ്സ് പെർ മിനിറ്റ് എന്ന ഫ്രഞ്ച് ചിത്രത്തിന് ലഭിച്ചു മികച്ച നടിക്കുള്ള രജതമയൂരം ടേക്ക് ഓഫിലെ അഭിനയത്തിന് പാർവതിക്ക് ലഭിച്ചു ഈ പുരസ്കാരം നേടുന്ന ആദ്യ മലയാളിയാണ് പാർവതി ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയി അമിതാഭ് ബച്ചനെ തിരഞ്ഞെടുത്തു ഹേഗ് ആസ്ഥാനമായ രാജ്യാന്തര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ദൽവീർ ഭണ്ഡാരി ചരക്ക് സേവന നികുതി അമിത ലാഭവിരുദ്ധ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ബദ്രി നാരായൺ ശർമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ അയോധ്യ മഹോത്സവ് ആരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ദക്ഷിണ കൊറിയ ലോകത്തിലെ ആദ്യ സംസ്കൃത ത്രീ ഡി സിനിമയാണ് അനുരക്തി അശോകൻ പി കെ ആണ് അനുരക്തി സംവിധാനം ചെയ്തത് ഈ സിനിമയിൽ പ്രതിപാദ്യമായ കേരളത്തിലെ കലാരൂപമാണ് കൂടിയാട്ടം രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗ്യചിഹ്നം സാബിവാക എന്ന പേരുള്ള ചെന്നായയാണ് ഗോൾ അടിക്കുന്നവൻ എന്നാണ് സാബിവാക എന്ന വാക്കിന് റഷ്യൻ ഭാഷയിൽ അർത്ഥം സാഹിത്യരംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം കവിയും വിമർശകനും വിവർത്തകനുമായ കെ സച്ചിദാനന്ദന് ലഭിച്ചു ഗ്രാമീണ വനിതകളുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മഹിളാ ശക്തി ജ്ഞാനപീഠം പുരസ്കാരം ഹിന്ദി നോവലിസ്റ്റും കഥാകാരിയുമായ കൃഷ്ണ സോപ്തിക്ക് ലഭിച്ചു കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ദേശീയ സീനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ നെഹ്വാളും എച്ച് എസ് പ്രണോയിയും വിജയികളായി പി വി സിന്ധുവിനെ സൈനയും കിഡംബി ശ്രീകാന്തിനെ പ്രണോയിയും തോൽപ്പിച്ചു ഏഷ്യൻ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മേരി കോം ജേതാവായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി കെ കെ ദിനേശൻ നിയമിതനായി അൽഫോൺസ് കണ്ണന്താനം രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയുടെ മാനുഷി ചില്ലർക്ക് രണ്ടായിരത്തി പതിനേഴിലെ ലോകസുന്ദരി പട്ടം ലഭിച്ചു ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഗോപി തോന്നൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോകൾക്കായി എസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദിസ് വീഡിയോ